മുഖ്യമന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചതിനെ പരിഹസിച്ചും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയതിനെ വിമർശിച്ചും പ്രതിപക്ഷ നേതാക്കൾ. ആരോപണം ഉയർന്നതുകൊണ്ടാണ് അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് ഇടതു നേതാക്കൾ പ്രതികരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുതീർപ്പ് നടത്തി എന്ന വിമർശനം തള്ളി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി. സ്വർണ്ണക്കടത്തിലെ പുതിയ ആരോപണങ്ങളിൽ ഭരണ പ്രതിപക്ഷ വാക്പോര ഇന്നും തുടർന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ അസാധാരണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പ്രതിപക്ഷം പരിഹസിച്ചു. മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും വലിയ സുരക്ഷയിൽ പോകുന്നത് കേരളത്തിൽ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉമ്മൻചാണ്ടിയെ സി പി എംകാർ കല്ലെറിഞ്ഞതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു യു ഡി എഫുകാരൻ കല്ലെറിയില്ല. ജനങ്ങളെ ഭയന്നിട്ട് കാര്യമില്ല. അവരോട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പതിനായിരക്കണക്കിന് ആളുകളെ യാതൊരു സുരക്ഷിതത്വമല്ല മൈതാനിയിൽ ഇറങ്ങി നിന്ന് ജനങ്ങളെ കണ്ടിട്ടുണ്ട്. അതാണ് മാതൃക. വിജിലൻസ് ഡയറക്ടറായിരുന്ന എം ആർ അജിത് കുമാറിനെ സർക്കാർ ബലിയാടാക്കിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ വിമർശനങ്ങളോട് ഭരണകക്ഷി നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ. വിജിലൻസ് നേതാവിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ചില നടപടികളെ സംബന്ധിച്ച് ഒരു ആക്ഷേപമുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചെയ്തികളോട് ഗവൺമെന്റ് യോജിക്കുന്നില്ല. അതുകൊണ്ട് അത് എസ് എസ് സ്ഥാനത്ത് നിന്ന് മാറ്റി. വിജിലൻസ് മേധാവിയെ ഗവൺമെൻറ്റല്ലേ മാറ്റിയത്? വേറെ കാര്യമില്ലല്ലോ. ഗവൺമെൻറ്റിന് അധികാരമുള്ള കാര്യമാണ്. സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്ന നടപടി ആര് സ്വീകരിച്ചാലും അതിന് നടപടിയെടുക്കും. സ്വർണ്ണക്കടത്ത് കേസ് ബി ജെ പി അട്ടിമറിച്ചുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ തള്ളി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കേസുണ്ടല്ലോ, ആ കേസ് ഒതുക്കി തീർത്തതിൻ്റെ ഓർമ്മയിലാണ് അദ്ദേഹം ഇങ്ങനെയാണ് എല്ലാ കേസും നടക്കുന്നതെന്ന് ധരിക്കുന്നത്. അതല്ലാതെ നരേന്ദ്രമോദി ഒരൊത്തുതീർപ്പും ഈ രാജ്യദ്രോഹികളുമായിട്ടും രാജ്യത്തെ വഞ്ചിക്കുന്നവരുമായിട്ടും നരേന്ദ്രമോദി ഒരൊത്തുതീർപ്പും നടത്തുന്ന പ്രശ്നമില്ല. എച്ച് ആർ ഡി എസുമായി ബി ജെ പിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിച്ച് കെ സുരേന്ദ്രനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.